പോകുന്ന, സ്കൂളിലേക്ക് പോകുന്ന, അങ്ങാടിയിലേക്ക് പോകുന്ന ചെറിയ ചെറിയ പിഞ്ചു മക്കൾ നടന്നു പോകുമ്പോൾ കൂട്ടമായി നായകൾ ആക്രമിക്കുകയും കടിക്കുകയും വിശുദ്ധമായ ഇസ്ലാം ആദ്യമായി തന്നെ നമ്മുടെ ശാരീരികമായ ശുദ്ധി, അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആത്മാവ് എല്ലാത്തിൻ്റെയും ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യം നൽകിയ ഒരു ദീനാണ്. അത്തഹൂർ ശത്രുൽ ഈമാൻ, ഈമാൻ്റെ നേരെ പകുതിയാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നാം വുളു ചെയ്യുന്നതും നാം കുളിക്കുന്നതും അതുപോലെ തന്നെ നിസ്കാരത്തിലും മറ്റു സമയത്തൊക്കെ നമ്മുടെ എന്നും നജസ്സില്ലാതിരിക്കണം എന്നുള്ള ഷർത്തും എല്ലാം ഫർളുമെല്ലാം ഉള്ളത്. നിസ്കാരവും മറ്റു ഇബാദത്തുകളിലെല്ലാം വരുന്ന അഴുക്കുകളെ ദൂരീകരിക്കാൻ വേണ്ടിയാണ്. നാം ശുദ്ധിയായിരിക്കണം. ഒരു മുസ്ലിം എന്നും ശുദ്ധിയുള്ളവനാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നാം സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നാം നടക്കുന്ന വഴികൾ, നാം പോകുന്ന മാർഗം, റോഡുകൾ എല്ലാം തന്നെ ശുദ്ധിയായിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരു ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാത്തത്തുൽ അദ അനി ത്വരീഖ്, വഴിയെ തൊട്ടുള്ള തടസ്സങ്ങളെ നീക്കം ചെയ്യൽ. ഉദാഹരണത്തിന് റോഡിലൊരു കല്ലുണ്ടായാൽ, അല്ലെങ്കിൽ റോഡിൽ എന്തൊരു മരം മുറിഞ്ഞിട്ട് വീണിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റോഡിലൊരു കുഴിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു യാത്രക്കാരന് തടസ്സമാകുന്ന വഴിയിൽ തടസ്സമുണ്ടാകുന്ന ഏതുണ്ടെങ്കിലും അതിനെ എടുത്തു മാറ്റൽ, അത് ഈമാനിൻ്റെ ഭാഗമാണ്. അതിന് വലിയ പ്രതിഫലം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് നമ്മൾക്കിടയിൽ ചില കുടുംബങ്ങൾ കാണുമ്പോൾ വഴി തടസ്സം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ചില സംഘടനകൾ നോക്കുമ്പോൾ അനാവശ്യമായി വഴി തടസ്സം സൃഷ്ടിക്കുക. ഇപ്പം ഞാൻ ജുമാ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ റോഡിൽ നിസ്കരിച്ചു, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ടുകൊണ്ട് അവരെ ഒഴിച്ചു മാറ്റി, അവിടെ പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഇതൊരു പണ്ഡിതനും ശരിവെച്ചതായി കാണുന്നില്ല. കാണുന്നുണ്ട്, സാർവജനികമായി സഞ്ചരിക്കാനുള്ള റോഡുകളിൽ നിസ്കരിക്കാൻ അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇത്തരം തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള നിസ്കാരം, പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ സാധാരണമായി നാം കാണുന്ന ഒരു വിഷയമാണ്. നമ്മുടെ വീടുകളിൽ നാം കോഴിയുടെ, അല്ലെങ്കിൽ മറ്റു മീൻ, മറ്റെന്തെങ്കിലും കറി വെച്ചുകൊണ്ട് പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റുകൾ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, മറ്റു സാധനങ്ങളുടെ വേസ്റ്റുകൾ ഒരു തൊട്ടയിൽ ഒരു കൂട്ടയിലാക്കി അതിനെ കെട്ടി, എന്നിട്ട് ബൈക്കിലോ അല്ലെങ്കിൽ ടൂ വീലറിലോ മറ്റു വാഹനങ്ങളിലോ കാറിലോ പോകുമ്പോൾ കിട്ടുന്ന സ്ഥലത്ത് റോഡ് സൈഡിൽ തന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട് റോഡാകുന്ന റോഡ് മുഴുവനും കച്ചറയിട്ടുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന, ദുർവാസന ഉണ്ടാക്കുന്ന ഒരവസ്ഥ, ഇത് തീർച്ചയായും നാം ഇത് ഒഴിവാക്കേണ്ടതാണ്. റോഡ് എന്നും ക്ലീൻ ഉണ്ടാകേണ്ടതാണ്. മാത്രമല്ല, ഇത് കാരണമായി ഉണ്ടാകുന്ന പല അബദ്ധങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മുമ്പൊക്കെ നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന നായകൾ മുഴുവനും ഏതെങ്കിലും പറമ്പത്ത്, കാട്ടിലോ, അല്ലെങ്കിൽ തോടിലോ, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളത്തിലോ ആയിരുന്ന നായകൾ മുഴുവനും ഇന്ന് റോഡ് സൈഡുകളിൽ അഥവാ റോഡിൻ്റെ നടുമധ്യത്തിൽ തന്നെ അഴിഞ്ഞാടുകയാണ്. എത്രയോ ടൂ വീലർ വാഹനക്കാർ ഈ നായയുടെ കാരണമായി അതിന് ആക്സിഡൻ്റായി കൈകാലുകൾ നഷ്ടപ്പെട്ടവരും മരണപ്പെട്ട സംഭവങ്ങൾ വരെ നമുക്ക് കണ്ടിട്ടും കേട്ടിട്ടും അറിയാം. ഈ എവിടെയോ കാട്ടിലോ തോട്ടിലോ ഉണ്ടായിരുന്ന നായകളെല്ലാം
നമ്മുടെ റോഡുകളിലേക്ക് വലിച്ചിട്ടതിൻ്റെ പ്രധാന കാരണം തന്നെ ഫുഡിൻ്റെ വേസ്റ്റുകൾ റോഡ് സൈഡിൽ വലിച്ചെറിയുന്നത് കൊണ്ടാണ്. മാത്രമല്ല, എത്രയോ കുഞ്ഞുങ്ങൾ മദ്രസയിൽ പോകുന്ന, സ്കൂളിലേക്ക് പോകുന്ന, അങ്ങാടിയിലേക്ക് പോകുന്ന ചെറിയ ചെറിയ പിഞ്ചു മക്കൾ നടന്നു പോകുമ്പോൾ കൂട്ടമായി നായകൾ ആക്രമിക്കുകയും കടിക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ, വാർത്തകൾ, മരണം വരെ സംഭവിച്ച വാർത്തകൾ കേരളക്കരയിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായും ഇതെല്ലാം നാം, ഇത് ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരും ഈ വേസ്റ്റുകളൊന്ന് റോഡ് സൈഡിൽ എറിയുന്നതൊന്ന് നിർത്തിയാൽ ഒരു 90% നായകളെ നമുക്ക് റോഡുകളിൽ നിന്നും, മക്കളും വയസ്സന്മാരും സ്ത്രീകളും സഞ്ചരിക്കുന്ന വഴികളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.